ഹായ് ഹലോ നമസ്കാരം വെനീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അടിപൊളിയായിട്ടുള്ള നോ ഫെർമെന്റഡ് ആപ്പം രണ്ട് കൈയും നീട്ടി സ്വീകരിച്ച് നിങ്ങളുടെ മുമ്പിൽ ഇതാ ഞാൻ പ്രസന്റ് ചെയ്യുന്നു ബാച്ചിലേഴ്സ് ആണെങ്കിലും വർക്കിംഗ് ആണെങ്കിലും ഇനി സമയമില്ലാന്നുണ്ടെങ്കിലും ഗസ്റ്റ് വന്നിരിക്കണമെന്നുണ്ടെങ്കിലും ഒന്നും ടെൻഷനില്ല നോ ഫെർമെന്റേഷൻ ഇഡലിയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ കാണിച്ചു തരാൻ പോകുന്നത് ലെവലിലേക്ക് പറയണം എന്നുണ്ടെങ്കിൽ താങ്കളുടെ അഭിപ്രായം ബ്രീത് ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് മനസ്സിലായത് ഇൻസ്റ്റന്റ് ഇഡ്ഡലിയാണ് അത് ശരി അപ്പോൾ പിന്നെ കുഴപ്പമില്ല പക്ഷേ നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല ടേസ്റ്റും ഉണ്ട് സി ബേസിക്കലി ഞാൻ ഒരു കാര്യം ക്ലിയർ ആയിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ നോ ഫെർമെന്റേഷൻ ഇമ്മീഡിയറ്റ് ഇൻസ്റ്റന്റ് എന്നൊക്കെ പറയുന്ന സമയത്ത് കറക്റ്റ് ആയിട്ട് റെസിപ്പി ഫോളോ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് വരാൻ പറ്റുള്ളൂ ഓക്കെ അത് പിന്നെ ഓരോരുത്തരുടെ ആ ഒരു കുക്കിങ്ങിൻ്റെ ഇൻറ്റൻഷനും കൂടിയിട്ട് നന്നായിരിക്കണം എന്നാൽ മാത്രമേ അത് കറക്റ്റ് 100% നമുക്കതിൻ്റെ സീരിയസ്നെസ്സോട് കൂടിയിട്ട് നല്ല ഭംഗിയായിട്ട് നമുക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ ഓക്കെ അപ്പോൾ നമുക്ക് ഒരു നോ ഫെർമെന്റേഷൻ ഇഡ്ഡലി ഇനി മുതൽ ഇഡ്ഡലി ഉണ്ടാക്കാൻ ഒരു ടെൻഷനും ഇല്ല പിന്നെ ഒരു കാര്യത്തിൽ ശ്രദ്ധിക്കാനുള്ളത് ഇത് നോ ഫെർമെന്റേഷനും പ്ലസ് ഇത് വേഗം ഇൻസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാക്കണതുകൊണ്ട് ഒരു 1 hour to 2 hours നിങ്ങളിത് കഴിക്കണം സോ അതിൻ്റെ അർത്ഥം ആരെങ്കിലും വന്ന് ഇരിക്കണമെന്നുണ്ടെങ്കിൽ ഇഡലി ഉണ്ടാക്കുന്നു അപ്പം തന്നെ നമ്മൾ ഈ മിക്സൊക്കെ ഉണ്ടാക്കുന്നു അത് കഴിഞ്ഞതിന് ശേഷം ഇഡലി ഉണ്ടാക്കുന്നു അത് കഴിഞ്ഞതിന് ശേഷം ഒരു 1 hour ലഞ്ചോ ബ്രേക്ക്ഫാസ്റ്റോ ഡിന്നറോ നിങ്ങൾ ഈ ഇഡ്ഡലി ഉണ്ടാക്കുന്ന സമയത്ത് കഴിച്ചിരിക്കണം എന്ന് ചുരുക്കം ഇത് അതല്ലാത്ത പക്ഷം നമുക്കിത് വെച്ചിട്ടുണ്ടായെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല ഞാൻ വെച്ചിട്ടുമുണ്ട് കഴിച്ചിട്ടുമുണ്ട് പക്ഷേ എനിക്കതൊരു കുറച്ചും കൂടി എഫക്റ്റീവ് ആയിട്ട് തോന്നിയിരിക്കുന്നത് ഒരു 1 to 2 hours ഉള്ളിൽ കൺസ്യൂം ചെയ്യുമ്പോഴാണ് അപ്പം നമുക്ക് കാണാം നോ ഫെർമെന്റഡ് ഇഡ്ഡലി അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ നമുക്ക് നമ്മുടെ ഇൻസ്റ്റന്റ് ഇഡ്ഡലി ഓക്കെ അപ്പോൾ ഒരുപാട് റിക്വസ്റ്റ് ആയി ഇൻസ്റ്റന്റ് ആയിട്ട് ഇഡ്ഡലി ഉണ്ടാക്കാൻ പറ്റുമോ വിൻചേച്ചി ദോശ ഉണ്ടാക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞില്ലേ നിങ്ങളുടെ അടുത്ത് അപ്പോൾ ആ കുട്ടികൾക്ക് വേണ്ടിയിട്ട് പറയാണ് ദാ ഇങ്ങനെയാണ് ഞാൻ ഒരു പെട്ടെന്ന് ഒരു ഇഡ്ഡലി ഉണ്ടാക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ എനിക്ക് മാവൊന്നുമില്ല ദോശമാവില്ല കൂടെ ആഡ് ചെയ്യാൻ പോലും മാവില്ല അങ്ങനെ ഒരു അവസ്ഥയാണ് എന്നാലും സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി ഉണ്ടാക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൊസീജിയറാണ് അളവ് പ്രത്യേകം ശ്രദ്ധിക്കുക ഒരു കപ്പ് അരിപ്പൊടി വറുത്തതാവാം വറക്കാത്തതാവാം ഇടിയാപ്പത്തിനോ പത്തിരിക്കോ യൂസ് ചെയ്യണ പൊടി ഞാൻ ഇടിയാപ്പ പൊടിയാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഓക്കെ ഒരു കപ്പ് അര കപ്പ് നമ്മുടെ റവ ഓക്കെ ഈ റവ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പൊടി റവയല്ല കുറച്ച് തരി ഉണ്ട് കുറേ ടൈപ്പ് റവ കിട്ടുമല്ലോ പൊടിയായിട്ട് എന്താ പറയുക ഭയങ്കര ഡസ്റ്റ് പോലെ ഇത് കുറച്ച് തരിയാണ് നിങ്ങൾക്ക് ഇതിനെക്കാട്ടിലും കൂടുതൽ തരിയുള്ളത് കിട്ടുന്നുണ്ടെങ്കിൽ ബെസ്റ്റ് റിസൾട്ട് ആയിരിക്കും എനിക്ക് മാക്സിമം ഇവിടെ ഇത്ര കിട്ടുള്ളൂ ഞാൻ ഓർഡർ ചെയ്ത കടയിൽ അപ്പോൾ ഇത് രണ്ടും ഇട്ടു ഇനി നമ്മളുടെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് നമുക്കിനി പുളിക്കണം ആ പുളിപ്പിന് എന്താ പറയുക നമുക്ക് കൊടുക്കാനുള്ള ഒരു പ്രോസസ്സ് അത് മാത്രമല്ല ഇത് പൊങ്ങാനുള്ള അനുവാദവും നമുക്ക് കൊടുക്കാൻ ഇത് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ളതല്ലേ അപ്പോൾ നമ്മുടെ മറ്റേ ഇഡ്ഡലിയുടെ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ പുളിച്ച് പൊന്തി അങ്ങനെ ഒരു പ്രോസസ്സ് അതിലുണ്ട് പക്ഷേ ഇതിൽ നമുക്ക് ആ ഒരു എഫക്റ്റ് കൊടുക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കതിന് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് തൈര് ഓക്കെ അപ്പോൾ ഞാൻ മെഷർ ചെയ്തിട്ട് തന്നെ കാണിച്ചു തരാം നമുക്ക് തൈര് ഇപ്പോൾ ഞാൻ 1 cup തൈര് എടുക്കുന്നുണ്ട് വീണ്ടും തൈര് ആവശ്യം വരുമോ എന്ന് ചോദിച്ചാൽ ഇത് അരച്ചാലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ അപ്പൊ ഞാൻ അപ്പൊ കറക്റ്റ് ആയിട്ട് പറഞ്ഞു തരാം
ഇപ്പോൾ ഞാൻ ഒരു കപ്പ് എടുക്കുന്നുണ്ട്. ഇതാ ഈ ഒരു കപ്പിന് ഒരു കപ്പ് തൈര്. നന്നായിട്ട് പുളിച്ച തൈരാണെങ്കിൽ ബെസ്റ്റ്. ഇതിപ്പോൾ മാക്സിമം പുളിച്ചിട്ടുണ്ട് എൻ്റെ. ഇനി ഇതിനെ നമുക്കൊന്ന് കുഴയ്ക്കുക. അതായത് ഓരോ റവയിലും ആ തൈരിൻ്റെ അംശം പിടിക്കണം. എന്നിട്ട് നമുക്ക് നോക്കാം ഇനി എത്ര നമുക്ക് തൈര് അരയ്ക്കുമ്പോൾ ആവശ്യം വരുന്നത്. ഓക്കെ, ഈ ഒരു ഇതിൽ റവയിലേക്ക് എല്ലാം തന്നെ ഞാൻ പിടിപ്പിച്ചിട്ടുണ്ട്. കട്ടിയാവും, സാരമില്ല. റവയും അരിപ്പൊടിയല്ലേ, അത് സാരമില്ല. ഓക്കെ, പിന്നെ ഒരു കാര്യം, ഞാൻ ഇൻട്രോയിൽ പറഞ്ഞ പോലെ തന്നെ ദയവു ചെയ്ത് ചൂടോടെ കഴിക്കുക. ചില സംഭവങ്ങളൊക്കെ വെച്ചിരുത്തിയൊന്നും നമുക്ക് കഴിക്കാൻ പറ്റില്ല. ഓക്കെ, ശരി. അപ്പോൾ ഇതിങ്ങനെ, അവൻ്റെ എന്തോ കളിപ്പാട്ട് ഉള്ളിപ്പോയി. അപ്പോൾ ഇതിങ്ങനെ പെരത്തി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊരു 5 മിനിറ്റ് ഇരിക്കട്ടെ, അപ്പോഴേക്കും നമുക്ക് മിക്സി എടുക്കാം. അപ്പോൾ ഞാനിത് മിക്സി എടുത്തിട്ടുണ്ട്. ഇത് നോക്കൂ, ഇതാ ഇങ്ങനെ കുഴക്കട്ട പോലെ ഒരു സ്റ്റേജിൽ എത്തിയിട്ടുണ്ട് മാവ്. ഓക്കെ, അപ്പോൾ ഞാൻ വീണ്ടും ഒരു കപ്പ് തൈര് മിക്സിയിലേക്ക് ഇടണു. അപ്പോൾ ടോട്ടലി 2 കപ്പ്. ഒരു കപ്പ് നമുക്ക് പെരട്ടി വയ്ക്കാൻ, ഒരു കപ്പ് മിക്സിയിലിട്ടു. എന്നിട്ട് തൽക്കാലം അരക്കപ്പ് വെള്ളം ആൻഡ് ഈ ഒരു സാധനം, കട്ടിയായിട്ടുള്ള സാധനം. ഓക്കെ, ഇനി ഇതൊന്ന് ഞാൻ കഴുകട്ടെ. ഇതിൽ തന്നെ നമുക്ക് ഒഴിക്കാം. അപ്പോൾ നമ്മൾ ഇങ്ങനെ ആ മാവും എല്ലാം ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സി ഓൺ ചെയ്യാം. അപ്പോൾ ഇതാ നമ്മുടെ മാവ് റെഡി. ഓക്കെ, ഇനി നമുക്ക് വെള്ളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ 2 കപ്പ് തൈരും 1/2 കപ്പ് വെള്ളവും ഒഴിച്ച് കഴിഞ്ഞു. ഇനി ഏരിയേഷൻ, അതായത് ബേസിക്കലി നമ്മുടെ ഇത് ഇഡ്ലി പാത്രമൊക്കെ തിളച്ച് അതിലേക്ക് എണ്ണയൊക്കെ തേച്ച് ഒക്കെ വരണ വരയ്ക്കും നമുക്കൊരു ഏരിയേഷൻ പ്രോസസ്സ് കൊടുക്കണം. തൈര് ഓൾറെഡി ഉണ്ട്, ബേക്കിംഗ് സോഡയാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ 1 സ്പൂണ് ബേക്കിംഗ് സോഡ യൂസ് ചെയ്യാം. ബേക്കിംഗ് സോഡ ആണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ 1 ടീസ്പൂൺ ആണ് യൂസ് ചെയ്യേണ്ടത്. ഞാൻ ബേക്കിംഗ് സോഡയല്ല, ഈനോ ഫ്രൂട്ട് സോൾട്ട് ആണ് യൂസ് ചെയ്യണത്. അതൊന്ന് വാങ്ങിച്ച് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സൂപ്പറാണ്. പല സംഭവങ്ങൾക്കും നമുക്ക് ഈ ബേക്കിംഗ് സോഡയ്ക്ക് പകരം യൂസ് ചെയ്യാം. അപ്പോൾ ബേക്കിംഗ് സോഡയാണെങ്കിൽ 1 ടീസ്പൂൺ, ഈനോ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ. ഓക്കെ, ഞാൻ ഈനോ എടുക്കാം. ഇതാണ് ഈനോ, റെഗുലർ ഫ്രൂട്ട് സോൾട്ട്, റെഗുലർ ആണ് യൂസ് ചെയ്യുന്നത്. ഇത് പല കുക്കിങ്ങിലും യൂസ് ചെയ്യാറുണ്ട്. ഞാനിത് എടുക്കണു. ഇത് കണ്ടോ പതയണ ആ തൈരിൻ്റെ കൂടെ തട്ടുന്ന സമയത്ത് ഉണ്ടാവുന്ന ആ ഒരു ഏരിയേഷൻ പ്രോസസ് ആണ്. ഇനി ഉപ്പിടണം. ഈ മാവിന് വേണ്ട ഉപ്പിട്ടു. ഇനി നമുക്കിത് ഇളക്കാം. കടകട കടകടന്ന ഇളക്കണ്ട, വളരെ സോഫ്റ്റായിട്ട് ഈ ഈനോ എല്ലാവിടെയും പിടിക്കണ പോലെ. ഇത് നോക്കൂ, ഇത് കണ്ടോ നന്നായിട്ട് പൊന്തിയ മാവ് പോലെ ഫീൽ ചെയ്യും.
നന്നായിട്ട് പൊന്തിയ മാവ് പോലെ എരിയേഷൻ ഫീൽ ചെയ്യുന്നുണ്ടോ ഇതാണ് അതിന്റെ കണക്ക് മതി കൂടുതൽ ഇളക്കി കൊളാക്കണ്ട ഇനി നമുക്ക് ഇഡ്ലി പാത്രം വെക്കാം അപ്പോൾ ഇഡ്ലി പാത്രത്തിൽ എണ്ണ തേക്കുക വീണ്ടും പറയണു ലേശം ചൂടോടെ ഇത് കഴിക്കാൻ നോക്കുക ഉണ്ടാക്കി വെക്കലൊന്നും നടക്കില്ല എന്താച്ചാ ധൃതി വെച്ചിട്ട് ഉണ്ടാക്കണ ചില കാര്യങ്ങളൊന്നും അരച്ച് പെർട്ടിക്കുലർ ആയിട്ട് ഉണ്ടാക്കുന്ന പോലെയൊന്നും നമുക്ക് വെച്ച് കഴിക്കാനൊന്നും പറ്റില്ല അപ്പം തന്നെ ഉണ്ടാക്കണു സോഫ്റ്റായിട്ട് ഒരു 1 to 2 hours ഉള്ളിൽ കഴിക്കണം ഓക്കെ മക്കളെ ശരി ഇനി നമുക്ക് ഒഴിക്കാം ഇതാ കറക്റ്റായിട്ട് പൊന്തി നിൽക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇഡ്ലി എല്ലാം ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇഡ്ലി ചെമ്പിലേക്ക് പോവാം അപ്പൊ ഞാൻ വെക്കുന്നു ഓക്കെ ഇനി ഇഡ്ലി ആവട്ടെ ഒരു 5 to 10 minutes അപ്പോൾ നമുക്ക് നോക്കാം നമ്മുടെ ഇൻസ്റ്റൻറ്റ് ഇഡലി റെഡി ആയിരിക്കുകയാണ് ഞാൻ വീണ്ടും പറയുന്നു ചൂടോടെ കഴിക്കുക മാക്സിമം ഒരു 1 hour അത് കൂടുതൽ എടുക്കണ്ട കേട്ടോ ഓക്കെ അപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്തു നമുക്ക് എടുക്കാം സുഖസുന്ദരമായ ഇഡലികൾ അപ്പം ഇത് എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് ചൂടാറിയ നമുക്ക് സ്കൂപ്പ് ഔട്ട് ചെയ്തെടുക്കാം ഞാൻ ചട്നിയാണ് ഉണ്ടാക്കണ ചട്നി ഉണ്ടാക്കട്ടെ ഇത് ആറട്ടെ അപ്പോൾ ഇഡ്ലി എടുക്കാം ചന്തമണി പോലെ ഗുണ്ടുമണി പോലെ ഉള്ള ഇഡ്ലികൾ ഇതാ നോക്കൂ അതിൻ്റെ സോഫ്റ്റ് ഇതാ ഓക്കെ ഞാനിത് എടുത്തിട്ട് ഞാൻ നിങ്ങൾക്ക് പൊട്ടിച്ച് കാണിച്ചു തരാം ഒരു പാടുമില്ല ഇതാ നിങ്ങൾ വൺസ് ഇത് ഉണ്ടാക്കിയെന്ന് വെക്കൂ പിന്നെ നമ്മൾ ഈ മെനക്കെടാനൊന്നും പോവില്ല സത്യം അതാണ് ഇനി നിങ്ങൾക്കൊന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം സൂപ്പർ സോഫ്റ്റ് മനോഹരമായ ഇഡലികൾ റെഡിയായിരിക്കുകയാണ് ഇതാ സൂപ്പർ സോഫ്റ്റ് സൂപ്പർ എന്താ പറയുക പുഷ് 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 എന്നുള്ള ഇഡ്ലിയാണ് ഞാൻ പറഞ്ഞല്ലോ ഒരു പ്രാവശ്യം നിങ്ങളിങ്ങനെ ഉണ്ടാക്കിയാൽ പിന്നീട് നിങ്ങളങ്ങനെ പോവില്ല എന്നുവെച്ചാൽ എല്ലാം ഇതിൽ തന്നെ കിട്ടുന്നുണ്ട് 1 hour ഉള്ളിൽ നമുക്ക് കാര്യവും കഴിയും പിന്നെ എന്തിനാണ് വീണ്ടും പോയിട്ട് എന്ന് ചിന്തിക്കും ഉറപ്പാണ് സോ ഉണ്ടാക്കി നോക്കാൻ മറക്കരുത് ഇൻസ്റ്റൻറ്റ് ഇഡലിയുടെ ആത്മാർത്ഥമായ റിവ്യൂ എന്നുവെച്ചാൽ ഇത് നമ്മൾ ഉണ്ടാക്കുന്നതാണ് പക്ഷേ റിവ്യൂ ആയിട്ടുള്ള ലെവലിലേക്ക് പറയണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ താങ്കളുടെ അഭിപ്രായം പ്രീത ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് മനസ്സിലായത് ഇൻസ്റ്റന്റ് ഇഡ്ലിയാണ് അത് ശരി അപ്പൊ പിന്നെ കുഴപ്പമില്ല പക്ഷേ നല്ല സോഫ്റ്റ് ഉണ്ട് അല്ലേ നല്ല ടേസ്റ്റും ഉണ്ട് പക്ഷെ ഇന്നത്തെ ഹൈലൈറ്റ് ചട്നിയാണ് കേട്ടോ സംഗതി ഇഡ്ലി ഇൻസ്റ്റന്റ് ആണ്
ചട്നി സൂപ്പർ ആണ്. കണ്ടോ ഒരു ഇതുമില്ല. നല്ല അടിപൊളിയായിട്ടില്ലേ? നല്ല സൂപ്പർ ആയിട്ട്. ഒരു വർക്കിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് അല്ല പെട്ടെന്ന് ഒരു സാധനം ഇല്ലാണ്ട് പെട്ടെന്ന് എനിക്ക് ഇഡ്ഡലി ഉണ്ടാക്കാൻ തോന്നി ഇഡ്ഡലി ഉണ്ടാക്കാലോ. ഇൻസ്റ്റന്റിലാണ് ജീവിക്കുന്നത്. ഇൻസ്റ്റന്റിൽ ജീവിക്കല്ല. നമ്മുടെ ഒരുപാട് വർക്കിംഗ് ആവുന്ന കുട്ടികൾക്ക് അതുമാതിരി യുനോ ഈസി ആയിട്ട് കാര്യം നടക്കും. അപ്പൊ ഒരു എന്താണ് കറി ഉണ്ട് രാവിലെ എണീച്ചു ഷേ ഇഡ്ഡലി ഉണ്ടായിരുന്നെങ്കിൽ എന്ന് തോന്നുന്ന ഒരു സമയമുണ്ട്. പിന്നെ പെട്ടെന്ന് ആൾക്കാർ വന്നു, നമുക്ക് സംസാരിച്ചിരിക്കണം, ദോശയാണെങ്കിൽ പരത്തിക്കൊണ്ട് നിൽക്കണം, നേരെ മറിച്ച് ഇഡ്ഡലി ആണെങ്കിൽ വെച്ചിട്ട് പോവാ, അപ്പ തന്നെ ഇഡ്ഡലി ഉണ്ടാക്കാലോ. ഇങ്ങനെ ഒരു ബാച്ചിലർ ആണെങ്കിൽ കുറച്ച് എരിവ് കൂടി ചട്നി അതിന്റെ ഒരു വെള്ളം കുടുത്തത്തിന്റെ ഭാഗമായി മനു കുടിച്ചു കുടിച്ച് കഴിക്കുന്നുണ്ട്. എന്റെ ചട്നിയുടെ റെസിപ്പി ഒന്നും ഞാൻ ചട്നിക്കൊന്നും ഞാൻ റെസിപ്പി ഇടാറില്ല. അല്ല ഞാൻ കുറച്ച് തിക്കായിട്ടുള്ള ലെവലിലേക്ക് അരച്ചതാണ് ചട്നി. ഓക്കെ അപ്പൊ താങ്ക് യു വെരി മച്ച്. എല്ലാവരും കഴിക്കുക. ഓക്കെ ഇതിൽ ചട്നി ഒഴിച്ചിട്ടുണ്ട്. ഈ ഒരു ചട്നി ഒഴിച്ചതിനെ കൂട്ടിയിട്ട് ഇങ്ങനെ അങ്ങോട്ട് കഴിച്ചാൽ കിട്ടുന്ന ഒരു സുഖമുണ്ട്. സൂപ്പർ സോഫ്റ്റ്. ഒരു വായ കഴിക്കാൻ തോന്നുന്നുണ്ടോ? തോന്നണില്ലേ? അപ്പം ഉണ്ടാക്കി നോക്കാൻ മറക്കരുത്. ഓക്കെ വീണ്ടും അപ്പോൾ ഒരു പുതിയ റെസിപ്പിയുമായി കാണാം. നമ്മുടെ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു ഹാപ്പിനെസ് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. സോ വിനീസ് കിച്ചൻ സോഷ്യൽ മീഡിയ ഫാമിലി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്തവർ ജോയിൻ ചെയ്യുക ആൻഡ് പോസ്റ്റ് ചെയ്യുക. ഓക്കെ വീണ്ടും പുതിയ റെസിപ്പിയുമായി കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ. Venice Kitchen.